ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷകരുടെ പ്രിയം നേടിയ നടിയാണ് ആൻ അഗസ്റ്റിൻ. നടൻ അഗസ്റ്റിൻ്റെ മകളാണ് ആൻ അഗസ്റ്റിൻ. ലാൽജു സംവിധാനം ചെയ്ത എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ചിത്രത്തിലൂടെയാണ് ആൻ അഗസ്റ്റിൻ്റെ തുടക്കം. പിന്നീട് ചെയ്ത സിനിമകളിലെല്ലാം തൻ്റെതായ രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായി ആൻ അഗസ്റ്റിന്. ഇതിനിടെ 2014 ഛായാഗ്രാഹകൻ ജോമോൺ ടി ജോണിനെ വിവാഹം ചെയ്തു. വിവാഹത്തിന് ശേഷം ആൻ സിനിമയിൽ നിന്നും അകലം പാലിച്ചിരുന്നു. ഇടയ്ക്ക് ചില സിനിമകളിലൂടെ തിരിച്ചെത്തിയെങ്കിലും അത്ര സജീവമായില്ല. പക്ഷെ തൻ്റെ വിശേഷങ്ങളെല്ലാം ആൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്. അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ആനും ജോമോനും വേർപിരിഞ്ഞു എന്ന വാർത്തയും പുറത്തു വന്നത്. 2021 ഇരുവരും വേർപിരിഞ്ഞത്. ഇപ്പോഴിതാ പുതിയൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റുമായി സോഷ്യൽ മീഡിയയിലെത്തിയിരിക്കുകയാണ് ആൻ അഗസ്റ്റിൻ. തൻ്റെ പിറന്നാളിന് ആശംസകൾ അറിയിച്ചവർക്കുള്ള നന്ദി സൂചകമായാണ് പോസ്റ്റ്. ജൂലൈ 30 ആനിൻ്റെ പിറന്നാൾ. എല്ലാ ആശംസകൾക്കും നന്ദി. ആ ആശംസകൾ എന്നെ സംബന്ധിച്ച് ഒരുപാട് അർത്ഥമുള്ളതാണ്. നിങ്ങളുടെ അനുഗ്രഹത്തിനും സ്നേഹത്തിനും പിന്തുണയ്ക്കും ഞാൻ എന്നും കടപ്പെട്ടവളായിരിക്കും. ഓരോ തവണയും എനിക്ക് തകർച്ചയും തളർച്ചയും അനുഭവപ്പെടുമ്പോഴും തിരികെ എത്താൻ നിങ്ങൾ എന്നെ സഹായിക്കുന്നു. എപ്പോഴത്തെയും പോലെ സ്നേഹം എന്നാണ് ആനിൻ്റെ പോസ്റ്റ്. ഏ ഇയർ ഓൾഡർ എന്ന ഹാഷ്ടാഗിൽ നിന്നാണ് പിറന്നാളിന് ആശംസകൾ അറിയിച്ചതിനാകും ആനിൻ്റെ നന്ദി പ്രകടനം എന്ന് ആരാധകർക്ക് മനസ്സിലായത്. സാരി ഉടുത്ത് വിഷാദഭാവത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയും പോസ്റ്റിനൊപ്പം ആൻ അഗസ്റ്റിൻ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ കമൻറ്റ് ബോക്സിലെത്തുന്ന പലരും ശ്രദ്ധിച്ചത് ആനിൻ്റെ മുഖത്തെ സങ്കടമോ ക്യാപ്ഷനിലെ നന്ദി പ്രകടനമോ ഒന്നുമല്ല, അരയിലെ അരഞ്ഞാണമാണ്. ആ അരഞ്ഞാണത്തെക്കുറിച്ചുള്ള കമൻറ്റുകളാണ് പോസ്റ്റിന് താഴെ കൂടുതലായും വരുന്നത്. സാവിത്രിയുടെ അരഞ്ഞാണം, അഴക് എന്നിങ്ങനെ തുടങ്ങി മീശമാധവനിൽ കാവ്യ മാധവന്റെ അരഞ്ഞാണത്തെക്കുറിച്ച് ദിലീപ് വർണ്ണിക്കുന്നത് പോലുള്ള കമൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. മീശമാധവനെ വീണ്ടും കള്ളനാക്കുമോ എന്നാണ് ചിലരുടെ ചോദ്യം. ആനറ്റ് അഗസ്റ്റിൻ എന്നാണ് ആൻ അഗസ്റ്റിൻ്റെ യഥാർത്ഥ പേര്. എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ഒറ്റ സിനിമയിലൂടെ ആൻ അഗസ്റ്റിൻ മലയാള സിനിമയിൽ ശ്രദ്ധേയായി. ആദ്യ സിനിമയ്ക്ക് തന്നെ മികച്ച ബോക്സ് ഓഫീസ് വിജയം നേടി എന്നതിനാൽ ആൻ അഗസ്റ്റിന് ഒന്നിനു പിറകെ ഒന്നായി നല്ല സ്ക്രിപ്റ്റുകൾ കൂടി കിട്ടി. ഈ സിനിമകളിൽ ഭൂരിഭാഗവും ശ്രദ്ധ നേടുകയും ഉണ്ടായി. ആർട്ടിസ്റ്റ് എന്ന സിനിമയിലെ പ്രകടനത്തിന് ആൻ അഗസ്റ്റിന് അക്കൊല്ലത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. 2022 ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന സിനിമയിലൂടെ ആൻ അഗസ്റ്റിൻ മലയാള സിനിമയിൽ മടങ്ങിയെത്തി. നടൻ സുരാജ് വെഞ്ഞാറമൂളിൻ്റെ ഭാര്യയുടെ വേഷമായിരുന്നു എം മുകുന്ദൻ്റെ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യയിൽ ആൻ അഗസ്റ്റിൻ അവതരിപ്പിച്ചത്.